ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണ് സാധാരണ എല്ലാവരും പറയാറുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പഴയ കാര്യങ്ങളെല്ലാം ഇപ്പോഴും നമുക്ക് അമൂല്യമാണ് അത് നമ്മുടെ ഏറ്റവും വലിയ സ്വത്തായിട്ട് നമ്മൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അനുഭവങ്ങളിൽ നല്ലതും ചീത്തയായിട്ടുള്ള അനുഭവങ്ങളുണ്ടാകാം ഏത് അനുഭവമായാലും അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെയും ഒരു വിശ്വാസം അല്ലെങ്കിൽ എൻ്റെ ഒരു ആ ഒരു തത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നമ്മുടെ ജീവിതത്തിൽ പഴയ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അതിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മളെ തളർത്തിയിട്ടുള്ള ആ ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക നമസ്കാരം ഞാൻ ഐപ്പ് പള്ളിക്കാട് എൻ്റെ കയ്യിലുള്ള ചില സ്വർണ്ണ മെഡലുകൾ നിങ്ങളെ കാണിക്കാനും എൻ്റെ കയ്യിലുള്ള ഒരു വെള്ളി ട്രോഫി നിങ്ങളെ പരിചയപ്പെടുത്താനുമാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് ഇപ്പോഴെന്താണ് ഐപ്പിൻ്റെ എന്താ പറയുക നമ്മൾ സ്വർണമൊക്കെ എല്ലാ ദിവസവും വാർത്തയാകുന്ന ഈ കാലഘട്ടത്തിൽ ഞാനൊരു സ്വർണ്ണ മെഡലുമായിട്ട് അല്ലെങ്കിൽ കുറച്ച് സ്വർണ്ണ മെഡലായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ് ഇതെല്ലാം ഒറിജിനൽ സ്വർണ്ണ മെഡലാണ് കേട്ടോ ഇത് പൂശല്ല ഒറിജിനൽ സ്വർണ്ണ മെഡലാണ് അപ്പോൾ ഈ സ്വർണ്ണ മെഡലുകൾ എങ്ങനെ എനിക്ക് കിട്ടി ഇനി ഞാൻ ഈ സ്വർണ്ണ മെഡലുകൾ എന്ത് ചെയ്യാൻ പോകുന്നു അതിൻ്റെ കാരണം കൂടെ ഞാൻ പറയാൻ വന്നു കുറച്ച് നാളത്തേക്ക് ഈ സ്വർണ്ണ മെഡലുകൾ എന്നിൽ നിന്നും മന്യമാകാൻ പോവുകയാണ് മറ്റൊരു ഉടമസ്ഥതയിലേക്ക് ഈ സ്വർണ്ണ മെഡലുകളെല്ലാം പോകാൻ പോവാണ് അതൊരു കാരണമുണ്ട് അതിലേക്കൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് വരാൻ പോകുന്നത് പെട്ടെന്ന് ഞാൻ ഈ സ്വർണ്ണ മെഡലുകളെക്കുറിച്ച് ഒന്ന് പറയാം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സ്വർണ്ണ മെഡൽ ഇത് ഒരു പവനുണ്ട് കേട്ടോ അടിച്ചു പരത്തി വലുതാക്കി വച്ചേക്കാണ് ആലപ്പുഴയുടെ എം പി ആയിരുന്നു വി എം സുധീരൻ ഒരിക്കൽ കുവൈറ്റിൽ വെച്ചിട്ട് അവിടുത്തെ പ്രവാസി സംഘടനകളുടെ പേരിൽ സി എം സ്റ്റീഫൻ മെമ്മോറിയൽ ഒരു അവാർഡ് നൽകി ഒരു ലക്ഷം രൂപയായിരുന്നു അന്നത്തെ അവാർഡ് എന്നാണ് എനിക്ക് അദ്ദേഹം പറഞ്ഞൊരു ഓർമ്മ ആ പൈസ അദ്ദേഹം ആലപ്പുഴ സെൻറ്റ് ജോസഫ് കോളേജിന് ഒരു അഖില കേരള പ്രസംഗ മത്സരം നടത്താൻ വേണ്ടി കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള പ്രസംഗ മത്സരം നടത്താൻ വേണ്ടി കൊടുത്തു അങ്ങനെ ആദ്യത്തെ പ്രഥമ സി എം സ്റ്റീഫൻ മെമ്മോറിയൽ എലക്വേഷൻ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി ആലപ്പുഴ എസ് ഡി കോളേജിൽ അന്ന് ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു ഞാൻ ഒരുപാട് കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്ത ആ പ്രസംഗ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കിട്ടാൻ എനിക്ക് ദൈവം അനുഗ്രഹിച്ചു നന്നായിട്ട് പ്രസംഗിച്ചു ആ സമ്മാനം കിട്ടി അങ്ങനെ അന്ന് അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് വിജയികൾക്ക് ഒന്നാം സമ്മാനമായിട്ട് കൊടുക്കുന്നത് ഒരു പവൻ സ്വർണ്ണമാണ് രണ്ടാം സമ്മാനം അരപ്പവൻ മൂന്നാം സമ്മാനം കാൽപവൻ അന്നത്തെ ആദ്യത്തെ പ്രസംഗ മത്സരത്തിന് വിജയിയാകാൻ എനിക്ക് കഴിഞ്ഞു അന്ന് സമ്മാനം നൽകിയത് അന്നത്തെ വി എം ഉണ്ടായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹം എൻ്റെ കല്യാണത്തിന് പോലും പങ്കെടുത്ത എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു നേതാക്കളിൽ ഒരാളാണ് രണ്ട് അന്നത്തെ എം ജി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു സിറീഖ് സാറുണ്ടായിരുന്നു സിറിഖ് സാറാണ് എനിക്ക് ഈ സമ്മാനം എൻ്റെ കഴുത്തിൽ അണിയിച്ചു തന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ സ്വർണ്ണ മെഡൽ എന്ന് പറയുന്നത് സാധാരണ കായിക മത്സരങ്ങൾക്കും അല്ലെങ്കിൽ റാങ്ക് ജേതാക്കൾക്കൊക്കെയാണ് സ്വർണ്ണ മെഡൽ എന്നൊക്കെ പറഞ്ഞു കിട്ടിയിട്ടുള്ളത് പക്ഷേ ഒരു പ്രസംഗ മത്സരത്തിനാണ് എനിക്ക് ആദ്യത്തെ സ്വർണ്ണ മെഡൽ കിട്ടിയത് നമ്മൾ പഠിക്കാൻ വലിയ മിടിക്കണമെന്നല്ലായിരുന്നു കേട്ടോ അങ്ങ് പഠിച്ചു പോയി എന്ന് മാത്രം തൊട്ടടുത്ത വർഷവും അവിടെ പ്രസംഗ മത്സരം നടത്തും പക്ഷേ എന്നേക്കാൾ മിടുക്കനായിട്ടുള്ള ആളുകൾ ഇതറിഞ്ഞ് സ്വർണ്ണ മെഡലൊക്കെ പ്രതീക്ഷിച്ച് വന്നിരുന്നു പക്ഷേ എന്നെക്കാളും മിടുക്കാനായ ഒരാൾക്കായിരുന്നു അന്ന് ഒന്നാം സ്ഥാനം അന്ന് രണ്ടാം സ്ഥാനം കൊണ്ടാണ് എനിക്ക് തൃപ്തിപ്പെടേണ്ടി വന്നത് പക്ഷേ അരപ്പവൻ സ്വർണ്ണ മെഡലാണ് എനിക്കന്ന് കിട്ടിയത് ആ മെഡലാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇനി എൻ്റെ കയ്യിലുള്ളത് നമ്മുടെ ദുബായിൽ നിന്ന് കിട്ടിയ ഒരു സ്വർണ്ണ മെഡലാണ് നമുക്കറിയാം ഗ്ലോബൽ വില്ലേജ് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് മുമ്പായിട്ട് തന്നെ ഒക്ടോബർ മാസത്തിൽ തുടങ്ങുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും ആകർഷണീയമായിട്ടുള്ള എക്സിബിഷൻ സെൻ്ററാണ് ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത് ലോകത്തിൻ്റെ എല്ലാ ഒരു ഗ്ലോബൽ വില്ലേജ് നമ്മളൊരു ദിവസം കയറി ഇറങ്ങി കഴിഞ്ഞാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോകുന്ന പ്രതീതിയാണ് നമുക്കുണ്ടാവുക അത് അവിടെ പോയിട്ടുള്ള ആളുകൾക്കും അല്ലെങ്കിൽ അതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഗ്ലോബൽ വില്ലേജിൻ്റെ സ്വർണ്ണ മെഡലാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഈ ഗ്ലോബൽ വില്ലേജിൻ്റെ പ്രത്യേകത ഗ്ലോബൽ വില്ലേജിൻ്റെ ഈ സീസണിൽ ഓരോ സീസണിലും മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി ഒരു കോമ്പറ്റീഷനുണ്ട് നമ്മൾ അതിന് എൻട്രി സമർപ്പിക്കണം നമ്മുടെ സ്ഥാപനത്തിൻ്റെ അനുമതിയുടെ വേണമായി എൻട്രി സമർപ്പിക്കാൻ പക്ഷേ ഏറ്റവും വലിയ പ്രത്യേകത ടെലിവിഷൻ ജേർണലിസ്റ്റുകൾക്ക് വേണ്ടി ഒരു ഒറ്റ കാറ്റഗറിയേ ഉള്ളൂ ഏത് ഭാഷയിലുള്ള ആളുകൾക്കും ആ കാറ്റഗറിയിൽ മത്സരിക്കാം അതിൽ നിന്ന് ഒരാളെ മാത്രമാണ് തിരഞ്ഞെടുക്കുക ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഗ്ലോബൽ വില്ലേജിൻ്റെ അവാർഡ് കിട്ടിയോ ഇല്ലെന്ന് അറിയാനായിട്ട് ആ അവാർഡ് കൊടുക്കുന്ന ദിവസം മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ ദിവസം നമ്മൾ സന്നിഹിതരായിരിക്കണം അങ്ങനെ ഒരുപാട് പേര് മത്സരിച്ചു മലയാളത്തിൽ നിന്നും മറ്റു ഭാഷകളിൽ നിന്നൊക്കെ ആൾക്കാർ മത്സരിച്ചു അത്തവണ ഗ്ലോബൽ വില്ലേജിൻ്റെ ഇരുപതാമത്തെ വർഷം അവരുടെ ഏറ്റവും വലിയൊരു ഒരു ഓർമ്മ എന്താ പറയുക ഇരുപതാം വർഷം എന്നൊക്കെ നമ്മളൊരു പത്ത് വർഷം ഇരുപതുമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കാൻ പ്രത്യേകം ആഗ്രഹമുള്ള വർഷമാണല്ലോ ആ വർഷത്തെ ഏറ്റവും മികച്ച ടെലിവിഷൻ കവറേജിനുള്ള പുരസ്കാരം എനിക്കാണ് കിട്ടിയത് അന്ന് എൻ്റെ ക്യാമറമാൻ ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുപാട് മഞ്ഞ് കൊണ്ടിട്ടുണ്ട് ഗ്ലോബൽ വില്ലേജിൽ രാത്രി കാലങ്ങളിൽ പോയിട്ടുണ്ട് അപ്പോൾ അന്ന് ഞങ്ങൾ ഒരുപാട് സ്റ്റോറി ചെയ്തു അതിൽ ഏറ്റവും ആകർഷണീയമായ സ്റ്റോറി ഒരു വീൽ ചെയറിൽ ഗ്ലോബൽ വില്ലേജിൻ്റെ കാഴ്ചകൾ കാണാനെത്തിയ ഒരു സന്ദർശകൻ്റെ വാർത്തയായിരുന്നു ആ വാർത്തയ്ക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് അങ്ങനെ അവിടെ നിന്ന് സമ്മാനിച്ചാണ് അത് മാത്രമല്ല ഇതൊരു പ്രൗഢഗംഭീരമായിട്ടുള്ള വേദിയിൽ വെച്ചാണ് സമ്മാനിക്കുക അതിൻ്റെ ചിത്രം കൂടി ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം കാണിച്ചു തരാം അന്നത്തെ അവാർഡ് സമ്മാനിച്ചത് ഈ പുരസ്കാരം സമ്മാനിച്ചത് യു എയുടെ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായുടെ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദിൻ്റെ മകൻ കൂടിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ക്രിസ്റ്റലിൻ്റെ ഗ്ലോബൽ വില്ലേജിൻ്റെ കവാടം ഞങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അതിൻ്റെ കവാടത്തിൻ്റെ ഒരു ഫുൾ ക്രിസ്റ്റലിൻ്റെ ഒരു ഒരു സമ്മാനം കൂടി ഉണ്ടായിരുന്നു അതിപ്പോഴും നമ്മുടെ വീട്ടിൽ ഭക്തരായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകം ഒരു പെട്ടിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഈ സ്വർണ്ണ മെഡലുകളായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കൊരു ഒരു എന്താണിപ്പോൾ ഈ ഐ പി സ്വർണ്ണമെഡലൊക്കെ പോയി കാണുന്ന ആൾ വലിയ ആള് അതൊന്നുമല്ല നമുക്ക് കിട്ടിയ ചില നേട്ടങ്ങളിൽ നമ്മൾ സന്തോഷിക്കുകയും ആ സന്തോഷത്തിൻ്റെ ഭാഗമാകാൻ നിങ്ങളെ ക്ഷണിക്കുകൂടിയാണ് അപ്പം നമുക്ക് പലപ്പോഴും നേട്ടങ്ങൾക്കാൽ കൂടുതൽ നമ്മൾ കോട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട് അതല്ല വേണ്ടത് നേട്ടങ്ങളെക്കുറിച്ച് വല്ലപ്പോഴൊക്കെ ഓർക്കുക അത് നമുക്ക് തരുന്ന സന്തോഷം വലുതാണെന്ന് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സന്തോഷം വലുതാണെന്ന് പറയാൻ കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയത് ഇനി എൻ്റെ കയ്യിലുള്ളത് ഒരു വെള്ളി ട്രോഫിയാണ് ഒരു അമ്മയും കുഞ്ഞിനെയും ട്രോഫിയാണ് ഇതും എനിക്കൊരു പ്രസംഗോത്സവത്തിൽ സമ്മാനം കിട്ടിയതാണ് ഇത് ഏറ്റവും വലിയ പ്രത്യേകത ഒരു വെരി വെരി ഓൾഡ് ട്രോഫി ഇത് വെള്ളിയാണ് പൂർണ്ണ പൂർണ്ണമായിട്ടും വെള്ളിയാണ് തനി വെള്ളിയാണ് ഒരു അമ്മയും തന്നെയാണ് എൻ്റെ അമ്മയൊക്കെ ചോദിക്കും ഇത് മാതാവ് ഉണ്ണീച്ചതാണെന്ന് ചോദിക്കും അല്ല ഒരു അമ്മയും കുഞ്ഞാണ് ചൈൽഡ് ആൻഡ് മദർ എന്നാണ് ഈ കൺസെപ്റ്റിൻ്റെ പേര് ഇതൊരു ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റാണ് അതിൻ്റെ ഒരു ഗ്ലാസ് ചേമ്പറിലാണ് ഇത് ഉറപ്പിച്ചിരിക്കുന്നത് തടിയിൽ അവസാന പ്ലാറ്റ്ഫോം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതും ഒരു പ്രസംഗോത്സവ ആലപ്പുഴ വൈ എം സി നടത്തിയ പ്രസംഗോത്സവത്തിന് കിട്ടിയ സമ്മാനമാണ് ഇനി ഞാനിപ്പോൾ പറയാൻ വരുന്നത് ഞങ്ങൾക്ക് കുറേ ഒരു ആഗ്രഹമായിരുന്നു ഞങ്ങൾ ദുബായി എന്നൊക്കെ വന്നത് മുതൽ ഒരു ആഗ്രഹിച്ചിരുന്നു ദുബായ് വെച്ച് തന്നെ ഒരാഗ്രഹിച്ചിരുന്നാണ് ഒരു ആഗ്രഹം ആ ആഗ്രഹം എന്താണെന്ന് ഞാൻ അടുത്ത ദിവസം പറയാം അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളിത് ബാങ്കിൽ സമർപ്പിക്കാൻ പോകണം എന്ന് ഈ തിര സാധനം തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ഇല്ല അതുകൊണ്ട് അതിന് മുന്നോടിയായിട്ട് നമുക്കൊന്ന് ഓർത്തിരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി ഞാനിത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയാണ് അപ്പോൾ എൻ്റെ സ്വർണ്ണ മെഡലുകൾ നിങ്ങളെ കാണിച്ച് ഞാനൊരു വലിയ ആളാണെന്ന് പറയാൻ വേണ്ടിയല്ല എനിക്ക് കിട്ടിയ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും പക്ഷെ നല്ലതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക പരിശ്രമം ഒരിക്കലും വിഫലമാകില്ല അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സ്വർണ്ണമെടലുകൾ കേട്ടോ അപ്പോൾ ഇത് എന്നാൽ ഗ്ലോബൽ വില്ലേജിൻ്റെത് അത്യാവശ്യം കനവുള്ളാണ് കേട്ടോ നാൽപ്പത്തഞ്ച് ഗ്രാമുണ്ട് ഇത് ഒരു പവൻ പിന്നെ ഇത് അരപ്പവൻ അങ്ങനെ അത്യാവശ്യം ഈ സമയത്തൊക്കെ സ്വർണ്ണത്തെക്കുറിച്ചല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതും വാർത്തകളിലൊക്കെ വരുന്നത് അപ്പം നിങ്ങളെ സ്വർണ്ണമെടൽ കാണിച്ചില്ലേ മോശമല്ലേ നന്ദി നമസ്കാരം